ഹായ്, ഇന്ന് നമ്മൾ ഒരേ ഛേദങ്ങളുള്ള ഭിന്നസംഖ്യകൾ ഗുണിക്കുന്ന വിധമാണ് പഠിക്കുന്നത്. 8 ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 8 ചോദ്യങ്ങളും നമുക്കിന്ന് സോൾവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, 1/2 ഗുണിക്കണം 3/2. ഒരേ ഛേദങ്ങളാണ്, നമ്മൾ ഒരേ ഛേദങ്ങളുള്ള സംഖ്യകൾ കൂട്ടാനും കുറക്കാനും പഠിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? അന്ന് കൂട്ടുകയും കുറക്കുകയും ചെയ്തപ്പം ഒരേ ഛേദമായതുകൊണ്ട് സമം നിട്ടിട്ട് നേരെ ആ സംഖ്യ അതുപോലെ 2 എടുത്ത് എഴുതിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല ചെയ്യുക. ഇവിടെ ഈ 2 സംഖ്യകളെയും നമ്മൾ പരിഗണിക്കണം. അതായത് മുകളിൽ അംശങ്ങൾ 2 1/3 ഗുണിക്കുക, അതുപോലെ ഛേദങ്ങൾ 2 ഗുണിക്കുക. 2 × 2, 2 മാത്രം എഴുതാൻ പാടില്ല. 2 മാത്രം എഴുതിയാൽ ഉത്തരം തെറ്റാണ്. അപ്പോൾ 2 × 2. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 1 × 3, 3. 2 × 2, 4. അല്ലാതെ 3/2 അല്ല ഉത്തരം കിട്ടുക. എത്ര കിട്ടുക? 3/4. ഈ 3നും 4നും പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതിൻ്റെ ഏറ്റവും ചെറിയ രൂപം ഈ 3/4 തന്നെയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ രണ്ടാമത്തത്, 4/5 × 1/5. ഈ ഭിന്നസംഖ്യകൾ ഗുണിക്കാൻ നല്ല എളുപ്പമാണ്. ഗുണനം അറിഞ്ഞാൽ മാത്രം മതി. അല്ലാതെ മറ്റേ കൂട്ടുമ്പോഴും കുറക്കുമ്പോഴും ഉള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ല. ഇതിൻ്റെ ഛേദങ്ങൾ വ്യത്യസ്തമാണെങ്കിലും ഇതുപോലെ തന്നെയാണ് ഗുണിക്കുക. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് അംശങ്ങൾ തമ്മിൽ ഗുണിക്കും. 4 × 1 / 5 × 5. 1 5 അല്ല, 2 5 എഴുതണം. 1 × 4, 4. 5 × 5, 25. ഈ 4ലും 5ലും പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് 4/25 തന്നെയാണ് ഉത്തരം. മൂന്നാമത്തത്, 5/6 ഗുണിക്കണം 5/6. ഈ 2 സംഖ്യകളും ഒരേ സംഖ്യയാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കൺഫ്യൂഷൻ ആവും. അപ്പോൾ നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരും ചെയ്യും. അപ്പോൾ ഇങ്ങനെ വന്നാലും ഇതേപോലെ തന്നെയാണ് ചെയ്യുക. അതായത് ആദ്യം അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. 5 × 5 / 6 × 6 സമം 5 × 5 എത്ര? 25. 6 × 6 എത്ര? 36. ഈ 2 സംഖ്യകളിലും പൊതുവായിട്ട് ഏതെങ്കിലും ഘടകങ്ങളുണ്ടോ? 2 കൊണ്ട് നമുക്ക് 36 ഹരിക്കാൻ പറ്റും, പക്ഷേ 25 പറ്റൂല. 3 കൊണ്ട് 36 പറ്റും, 25 പറ്റൂല. 4 കൊണ്ട് 36 പറ്റുമോ? പറ്റും, പക്ഷേ 25 പറ്റൂല. 5 കൊണ്ട് 36 പറ്റുമോ? പറ്റൂല, പക്ഷേ 25 പറ്റും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? 6 കൊണ്ട് 36 പറ്റി, 25 പറ്റൂല. അപ്പോൾ ഈ 25ലും 36ലും പൊതുവായിട്ട് ഘടകങ്ങളൊന്നും ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 25/36. ഈ 4ാമത്തെ ചോദ്യം, 2/9 × 3/9 സമം നേരെ അംശങ്ങൾ തമ്മിൽ ഗുണിച്ചു. 2 × 3 ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു. 9 × 9 സമം 2 × 3, 6. 9 × 9, 81. ഈ 6ലും 81ലും പൊതുവായിട്ട് ഏതെങ്കിലും സംഖ്യകളുണ്ടോ? 6 നമുക്ക് 2 കൊണ്ട് ഹരിക്കാം. 81 ഒറ്റ സംഖ്യ ആയതുകൊണ്ട് 2 കൊണ്ട് ഹരിക്കാൻ പറ്റൂല. 6 നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 81 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ? കുട്ടികൾക്ക് ചിലപ്പോൾ ഇത് 81 3 കൊണ്ട് ഹരിക്കാൻ പറ്റുമെന്ന് പെട്ടെന്ന് മനസ്സിലൊന്നും നോക്കുമ്പോൾ കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്ത് നോക്കുക? നമ്മളൊന്ന് ഇവിടെ പോയി ചെയ്ത് നോക്കുക. 81 3 കൊണ്ട് ഹരിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ഹരിച്ച് നോക്കുക കേട്ടോ. 81 3, 8 എത്ര 3 ഉണ്ട്? 2. 2 × 3, 6. 8 × 6 കുറച്ചാൽ 2. 1 ഇറക്കിയിട്ട് 21. 21 എത്ര 3 ഉണ്ട്? 7 3 അല്ലേ? അപ്പോൾ 7 × 3, 21. ശിഷ്ടം 0. അപ്പോൾ നമുക്ക് ഈ 6നെയും 81നെയും 3 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 6 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 2. 81 3 കൊണ്ട് ഹരിച്ച് നമ്മളിവിടെ ഹരിച്ചു നോക്കി, എത്ര കിട്ടിയത്? 27. അപ്പോൾ ഇതിൻ്റെ ഉത്തരം 2/27. മനസ്സിലായില്ലേ? ഇത് നേരെ കട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ വേറൊരു ക്ലാസ്സിൽ പറഞ്ഞുതരാം. 5ാമത്തത്, 4/3 × 5/3 × 1/3.
ഇവിടെ നമുക്ക് മൂന്ന് ഭിന്നസംഖ്യകളാണ് എടുത്തത്. ഇതിപ്പോൾ രണ്ട് ഭിന്നസംഖ്യയാണെങ്കിലും മൂന്ന് ഭിന്നസംഖ്യകളാണെങ്കിലും നാല് ഭിന്നസംഖ്യകളാണെങ്കിലും ഒക്കെ ഇതേ മെത്തേഡിലാണ് ചെയ്യുക, ഇതേ രീതിയിലാണ് ചെയ്യുക. അപ്പോൾ സമം നാല് ഇൻറ്റു അഞ്ച് ഇൻറ്റു ഒന്ന് മൂന്നാംശങ്ങൾ ബൈ മൂന്നാംശങ്ങൾ മൂന്ന് ഇൻറ്റു മൂന്ന് ഇൻറ്റു മൂന്ന് മൂന്നെന്ന് മാത്രം എഴുതരുതിട്ടോ, ഈ മൂന്നിനെയും ഗുണിക്കണം, അതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം. സമം നാല് ഇൻറ്റു അഞ്ച് എത്ര ഇരുപത്, ഇത് മൂന്ന് ഇൻറ്റു മൂന്ന് ഒമ്പത്, ഒമ്പത് ഇൻറ്റു മൂന്ന് എത്ര ഇരുപത്തിയേഴ്. ഇരുപതിലും ഇരുപത്തിയേഴിലും കോമൺ ആയിട്ട് ഏതെങ്കിലും സംഖ്യ ഉണ്ടോ? പൊതുവായിട്ട് ഘടകങ്ങൾ ഇല്ല, നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റൂല ഇരുപത്തിയേഴിനെ, പക്ഷെ മൂന്ന് കൊണ്ട് പറ്റും, അപ്പോൾ ഇരുപതിന് പറ്റൂല. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഇരുപത്തിയേഴ് ബൈ അല്ല ഇരുപത് ബൈ ഇരുപത്തിയേഴ് തന്നെയാണ്. ഓക്കെ, ഇനി ആറാമത്തത് കേട്ടോ. ഒന്ന് ബൈ നാല് ഇൻറ്റു രണ്ട് ബൈ നാല് സമം ഒന്ന് ഇൻറ്റു രണ്ട് ബൈ നാല് ഇൻറ്റു നാല് സമം ഒന്ന് ഇൻറ്റു രണ്ട് രണ്ട് നാല് ഇൻറ്റു നാല് എത്ര പതിനാറ്. ഇവിടെ രണ്ടിലും പൊതുവായിട്ട് സംഖ്യകളുണ്ടോ? രണ്ടിലും പതിനാറിലും രണ്ടുണ്ട് അല്ലേ, അപ്പം നമുക്ക് രണ്ട് കൊണ്ട് ഹരിക്കാം. രണ്ടിലെത്ര രണ്ടുണ്ട്? ഒരു രണ്ട്. ഇപ്പം രണ്ടിനെ കട്ട് ചെയ്ത് ഒന്ന് എന്ന് എഴുതി. ഒന്ന് ബൈ പതിനാറിലെത്ര രണ്ടുണ്ട്? എട്ട് രണ്ട്. അപ്പോൾ ഒന്ന് ബൈ എട്ട്. അപ്പോൾ ഒന്ന് ബൈ എട്ടാണ് ഇതിൻ്റെ ഉത്തരം. മനസ്സിലായില്ലേ? ഇനി രണ്ട് ചോദ്യം കൂടിയുണ്ട്, ഏഴും എട്ടും. അപ്പോൾ ഏഴാമത്തെ ചോദ്യം, രണ്ട് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് ബൈ മൂന്ന് സമം രണ്ട് ഇൻറ്റു മൂന്ന് ബൈ മൂന്ന് ഇൻറ്റു മൂന്ന് സമം രണ്ട് ഇൻറ്റു മൂന്ന് എത്ര ആറ്, മൂന്ന് ഇൻറ്റു മൂന്ന് എത്ര ഒമ്പത്. ഈ ആറിലും മൂന്നിലും പൊതുവായിട്ട് മൂന്നുണ്ടോ? ഉണ്ട്. അപ്പം നമ്മൾ ആറിനെയും മൂന്നിനെയും മൂന്ന് കൊണ്ട് ഹരിക്കും. ആറിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ രണ്ട്, ഒമ്പതിനെ മൂന്ന് കൊണ്ട് ഹരിക്കുമ്പോൾ മൂന്ന്. രണ്ട് ബൈ മൂന്ന് ഉത്തരം. എളുപ്പല്ലേ? ഇനി എട്ടാമത്തത്, നാല് ബൈ അഞ്ച് ഇൻറ്റു അഞ്ച് ബൈ അഞ്ച് സമം ആദ്യം അംശങ്ങൾ തമ്മിൽ ഗുണിച്ചു നാല് ഇൻറ്റു അഞ്ച്, ഛേദങ്ങൾ തമ്മിൽ ഗുണിച്ചു അഞ്ച് ഇൻറ്റു അഞ്ച് സമം നാല് ഇൻറ്റു അഞ്ച് ഇരുപത്, അഞ്ച് ഇൻറ്റു അഞ്ച് ഇരുപത്തിയഞ്ച്. ഇരുപതിലും ഇരുപത്തിയഞ്ചിലും പൊതുവായിട്ട് എന്താ ഉള്ളത്? അഞ്ച്. അപ്പം നമുക്ക് ഇരുപതിന് അഞ്ച് കൊണ്ട് ഹരിച്ചു നോക്കാം, അഞ്ചിൻ്റെ ഗുണന പട്ടിക ചൊല്ലി വെക്കാം. എത്ര അഞ്ചാണ് ഇരുപത്? നാലഞ്ച് അല്ലേ. അപ്പോൾ ഇരുപത് കട്ട് ചെയ്തിട്ട് നാലെഴുതി, ഇരുപത്തഞ്ചിലോ അഞ്ചഞ്ച്. അപ്പോൾ നാല് ബൈ അഞ്ച്, ഉത്തരം നാല് ബൈ അഞ്ച്. മനസ്സിലായില്ലേ? അപ്പം നമുക്ക് ഇത് നിങ്ങൾ ചെയ്ത് നോക്കണം, പ്രാക്ടീസ് ചെയ്താലേ മറക്കാതെ പരീക്ഷക്കൊക്കെ ശരിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ അടുത്ത ക്ലാസ്സിൽ വേറെ കുറച്ച് ചോദ്യങ്ങളുമായിട്ട് വരാം. ബൈ.